നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതവും പെട്രോളിയവും മദ്യവും കൂടി ജി എസ് ടി കീഴിലായാൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന കൂടുതൽ സമൃദ്ധത്തിലാകുമെന്ന് പുതുതായി അധികാരമേറ്റ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട് ഭാവിയിൽ പെട്രോളിയവും മദ്യവും ജി എസ് ടി കീഴിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിനർത്ഥം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ ഞെരുക്കലിലാകും എന്നാണ് ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ബാലഗോപാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ പെരുകുകയാണെന്നും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കോവിഡ് മൂലം ഇടിയുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കോവിഡ് മൂലം രാജ്യത്തെയും പുറത്തെയും വിപണികൾ കർഷകർക്ക് അന്യമാവുകയാണ് ഇത് വില തകർച്ചയ്ക്ക് കാരണമാകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോഴത്തെ ശ്രദ്ധ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്കും കർഷകർക്കും സഹായവും പിന്തുണയും നൽകലാണെന്നും ബാലഗോപാൽ വിശദീകരിച്ചു ഇതിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതുതായി സ്ഥാനമേറ്റ ബാലഗോപാലിനെ ഫോൺ വഴി അഭിനന്ദനവും അറിയിച്ചു വകുപ്പുകൾ ഏറ്റെടുത്ത ശേഷം ഓരോ മന്ത്രിമാരും പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട് അവരുടെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള വിശകലനവും ഒക്കെ നടത്തുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും ഇതിനോടകം തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തകർന്ന റോഡുകളെ പറ്റിയുള്ള പരാതി പറയാൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിനെ തള്ളിക്കൊണ്ടാണ് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥ വെള്ളക്കെട്ട് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിക്കാനായി 3 വർഷം മുൻപാണ് സുധാകരന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഫിക്സിറ്റ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് റോഡിൽ ഒരു കുഴി കണ്ടാൽ സ്മാർട്ട് ഫോണിൽ ചിത്രമെടുത്ത് ഈ ആപ്പിൽ ടാഗ് ചെയ്യാൻ വേഗത്തിൽ പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു അന്ന് പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചത് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് പരിഹാരത്തിന് പുറമെ പ്രവർത്തനക്ഷമമല്ലാത്ത ട്രാഫിക് സിഗ്നലുകൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഗതാഗത കുരുക്കുണ്ടാക്കുന്ന തൂണുകൾ മരക്കൊമ്പുകൾ ഒഴുക്കില്ലാത്ത ഓടകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹരിക്കുന്നതിന് ആപ്പിൽ സംവിധാനം ഒരുക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രോണിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹബ്സ്പൈറാണ് ലക്ഷങ്ങൾ മുടക്കി ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് പി ഡബ്ല്യു ഡി ഫിക്സിറ്റ് ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ iOSലും ലഭ്യമാണ് ഈ സംവിധാനം നിലവിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് റിയാസ് മന്ത്രിയുടെ പുതിയ ആപ്ലിക്കേഷൻ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് ഈ പ്രഖ്യാപനത്തിനെതിരെ ഇത് ധൂർത്താണ് എന്നുള്ളൊരു ആക്ഷേപവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് കോവിഡ് കേസുകൾ കുറഞ്ഞ റിപ്പീറ്റ് അതേസമയം ആരോഗ്യമന്ത്രിയായ വീണ ജോർജും വകുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു കോവിഡ് കേസുകൾ കുറഞ്ഞാലും ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഫലം അടുത്ത മാസത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയുമെന്നും ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയ്ക്കെതിരെ പ്രതിരോധം ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you.